ശ്രീ എം വിൻസെന്റ്. മറുപടിയിൽ അങ്ങ് പറഞ്ഞത് വർഷം തോറും 10,000 ഹെക്ടറിൽ ജൈവകൃഷി വ്യാപിപ്പിച്ച് 5 വർഷം കൊണ്ട് 50,000 ഹെക്ടറിൽ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നു സർ. സാർ, ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ഇൻപുട്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ചാണകം ഉൾപ്പെടെ അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഓർഗാനിക് വളം, അതുപോലെ തന്നെ നമ്മുടെ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ആയിരുന്നാലും കാന്താരി ആയിരുന്നാലും അതുപോലെ വേപ്പെണ്ണ ആയിരുന്നാലും ഇതിന് ഇത് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പിന്നെ ശ്രീലങ്ക, ശ്രീലങ്ക ഇത് ഓർഗാനിക് നാഷനായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി 85% കുറഞ്ഞു എന്നുള്ള ഒരു ഉദാഹരണവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ജൈവകൃഷി വ്യാപിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇൻപുട്സും കീട നിയന്ത്രണത്തിനുമുള്ള സംവിധാനം ഏർപ്പെടുത്താൻ പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടോ എന്നുള്ളതാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം സി വിൻസെന്റ് ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. 2-3 കാരണത്തോടെ ചോദിച്ചു. ഒന്ന്, ഇതിനാവശ്യമായ ഇൻപുട്ടിൻ്റെയാണ്. തീർച്ചയായിട്ടും അതിനാവശ്യമായ ഇൻപുട്ടുകൾ, ഇതിന് വേണ്ടി വരുന്ന വളങ്ങൾ, കീടങ്ങളുടെ ബാധയുണ്ടായാൽ ആ കീടബാധയെ അകറ്റുന്നതിനുള്ള കാര്യങ്ങൾ, അതെല്ലാം സജ്ജമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക. അതിനെക്കുറിച്ച് ചിന്തിക്കാതെയല്ല ഈ മിഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത്. എവിടെയെല്ലാമാണോ ആ പ്രവർത്തനങ്ങളിലേക്ക്, ജൈവകൃഷിയിലേക്ക് മാറുന്നത്, അവിടെയെല്ലാം ഇതിനാവശ്യമായ സംവിധാനം ഉറപ്പാക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, പലപ്പോഴും പലരും പലയിടങ്ങളിലും പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് ശ്രീലങ്കയുടെ പാഠം, ശ്രീലങ്കയുടെ പാഠം എന്നുള്ളത്. അവർക്ക് വിദേശ നാണയത്തിൻ്റെ കാര്യത്തിൽ കുറവ് വന്നപ്പോൾ അത് പരിഹരിക്കാൻ അവർ കണ്ടൊരു കുറുപ്പൊഴിയായിരുന്നു. പുറമേ നിന്ന് ഫെർട്ടിലൈസറുകൾ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു പണമൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ വിദേശ നാണയത്തിൽ വന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തത്, നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് നേരെ ജൈവകൃഷിയിലേക്ക് മാറിയേക്കാം എന്ന് തീരുമാനിച്ചു. അതൊരു അബദ്ധ തീരുമാനം, കാരണം അതിനാവശ്യമായ ഒരു മുന്നൊരുക്കങ്ങളും നടത്താതെ അവർ മാറി. ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് ജൈവകൃഷിയിലേക്ക് മാറിയതുകൊണ്ടല്ല, അത് പിന്നീട് വന്ന സംഭവ വികാസങ്ങളും തെളിയിക്കുകയുണ്ടായി. അവർക്ക് ആ നാടിനാവശ്യമായ സാധനങ്ങൾ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള വിദേശ നാണയ ശേഖരവും ഇല്ലാത്തതിൻ്റെ പേരിലുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി താൽക്കാലികമായി അവർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു. പക്ഷേ അതല്ല, അങ്ങനെയല്ല. ഇപ്പം ഇന്ത്യയിൽ തന്നെ സിക്കിം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും കൂടുതലായ ഇടങ്ങളിലേക്ക് ഇത് മാറുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ തകർച്ചയുണ്ടാകും എന്ന് പറയുന്നൊരു ശരിയായ കാര്യമല്ല. നമുക്ക് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി നമുക്കിത് മാറിയാൽ മതി. നമ്മുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിലേക്ക് മാറുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അംഗം സി വിൻസെന്റ് കൂടി അംഗമായി ആയിട്ടുള്ളതാണ് നമ്മുടെ കാർഷിക സർവകലാശാല. അവിടുത്തെ ലാബിൽ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് എൻ്റെ ഈ സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ 2024 ജനുവരി മുതൽ മാർച്ച് 24 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപം 62 റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നോക്കുന്ന അവസരത്തിൽ കീടനാശിനിയുടെ അവശിഷ്ടം, ഈ വിഷാംശം കണ്ടെത്തിൽ 12.21% പച്ചക്കറികളിലും, ഇതിപ്പെല്ലാം കൊല്ലം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലെടുത്ത സാമ്പിളുകളിലാണ്. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ, FSSA കോഡക്സും പറയുന്ന അനുവദനീയമായതിനേക്കാൾ കൂടുതലായി പച്ചക്കറികളിൽ വിഷാംശം കലർന്നിരിക്കുന്നു, കീടനാശിനിയുടെ അവശിഷ്ടം ഉണ്ടായിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷത്തെ കാണിക്കുന്നുണ്ട്. ഇതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാവണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് ശ്രദ്ധ പുലർത്തേണ്ടത്. ആ കൃഷിയിലേക്ക് ഏർപ്പെടുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഒരുക്കുന്ന തരത്തിലാണ്, പ്രാദേശികമായി തന്നെ ഈ സംവിധാനം ഒരുക്കുന്നതിനാണ് അങ്ങേയറ്റം വികേന്ദ്രീകരിച്ച് ഈ പരിപാടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ ഇൻപുട്ടുകൾ ഒരുക്കുകയും ചെയ്യും.